ഹലോ, എല്ലാവർക്കും കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് സുമിത്രേനെയും ശീതളിനെയും സ്വരമോളെയാണ് കേട്ടോ. അപ്പോൾ സ്വരമോളും സുമിത്രയും ശീതളും കൂടി ഇരിക്കുകയാണ്. അതേസമയം തന്നെ സ്വര തൻ്റെ അച്ഛമ്മയെ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സുമിത്ര കുഞ്ഞിനോട് ചോദിക്കുകയാണ്, അല്ല മോനെ, മോനെന്താ അച്ഛമ്മയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുഞ്ഞു പറയാണ്, അല്ല ഞാൻ എൻ്റെ അച്ഛമ്മേനെ കൊതിതീരാതെ ഇങ്ങനെ കണ്ടോട്ടെ എന്ന് പറയാം കേട്ടോ, കൊതിരുന്നോളം കണ്ടോട്ടെ എന്ന് പറയാണ്. സോറി, മാറിപ്പോയി. അപ്പോഴത്തേക്കും സുമിത്രേനോട് കൊച്ചു പറയാണ്, അച്ഛമ്മ എനിക്കൊരു പാട്ട് പാടിത്തരുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അച്ഛമ്മ എന്നെ പഠിപ്പിച്ചിട്ടില്ലേ, ആ ഒരു പാട്ട് പാടിത്തന്നാൽ മതി എന്ന് കൊച്ചു പറയാണ് കേട്ടോ. അങ്ങനെ സുമിത്ര നല്ലൊരു പാട്ട് പാടിക്കൊടുക്കുകയാണ് കുഞ്ഞിന്. അപ്പോൾ എന്തായാലും കൊച്ചിനോട് ചോദിക്കുകയാണ്, ഇപ്പം മോൾക്ക് മനസ്സിലായില്ലേ മോളുടെ ടീച്ചറമ്മ തന്നെയാണ് മോളുടെ അച്ഛമ്മ എന്നുള്ളത്. കാരണം ടീച്ചറമ്മ പഠിപ്പിച്ചെന്ന പാട്ട് തന്നെയല്ലേ ഇപ്പം അച്ഛമ്മ പാടിയെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും കൊച്ചു പറഞ്ഞ്, ആ അതെ അതെ, എനിക്കിപ്പോൾ മനസ്സിലായി എൻ്റെ ടീച്ചറമ്മ തന്നെയാണ് എൻ്റെ അച്ഛമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിങ്ങനെ പറഞ്ഞു. അങ്ങനെ സുമിത്രയാണെങ്കിൽ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് പാട്ടൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അതേസമയം തന്നെ ശീതള പറയാണ്, അമ്മ അമ്മയ്ക്ക് ഇപ്പോൾ ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെ ഉണ്ട് കേട്ടോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ കൊച്ചിങ്ങനെ പറയാണ്, ഞാനേ അച്ഛമ്മയ്ക്ക് കർമ്മം ചെയ്യാനിട്ട് ഡാഡിയുടെ കൂടെ ക്ഷേത്രത്തിൽ പോയായിരുന്നു. അപ്പോൾ എൻ്റെ ടീച്ചറമ്മയുടെ പോലെ തന്നെ ഉണ്ടായിരുന്നു ആ ഫോട്ടോയിൽ അച്ഛമ്മ. അപ്പോൾ ഞാനത് പറഞ്ഞതാ, പക്ഷേ അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു നിൻ്റെ ടീച്ചറമ്മയൊന്നും അല്ല ഇതൊന്നും പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ തന്നെ അവർ നശിപ്പിച്ച് കളഞ്ഞു എന്നൊക്കെ കൊച്ചിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ സുമിത്ര ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ സുമിത്രയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ആകെ വിഷമിച്ച് കരയാണ് കേട്ടോ. അതേസമയം തന്നെ ശീതള് സുമിത്രയെ വിളിക്കുകയാണ്, അമ്മേ എന്താ അമ്മ ഇതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും സുമിത്ര കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എൻ്റെ മോൻ എനിക്ക് വേണ്ടി ബലിതർപ്പണം ചെയ്യുമ്പോഴെങ്കിലും അവർക്ക് പറയാറുന്നില്ലേ ഞാൻ മരിച്ചിട്ടില്ല ജീവനോടുകൂടി ഉണ്ടെന്നുള്ളത്. അങ്ങനെ കൊച്ചാണെങ്കിൽ പറയാണ്, അവരെ ഭയങ്കര സാധനമാണ്, ഡാഡിയും മമ്മിയൊക്കെ വരുന്നതിന് മുമ്പേ എന്നെ പട്ടിണിക്ക് ഇടുമായിരുന്നു, എന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു, ഒരു ഭയങ്കര സാധനമാണെന്നൊക്കെ പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് സുമിത്രയുടെ നെഞ്ച് കലങ്ങാട്ടോ. അപ്പോൾ സുമിത്രക്ക് ഭയങ്കര വിഷമം വരികയാണ്. അപ്പോഴേക്കും സ്വരമോള് പറയാണ്, സ്കൂളിൽ വെച്ച് തന്നെ ഇതാണ് എൻ്റെ അച്ഛമ്മ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്നേ ടീച്ചറമ്മയുടെ കൂടെ എനിക്ക് താമസിക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് കൊച്ച്. അതേസമയം തന്നെ സുമിത്ര ശീതളിനോട് പറയാണ്, ദൈവം എന്തിനാണാവോ നമ്മളിങ്ങനെ അകറ്റിക്കളഞ്ഞ് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുമിത്ര പറയണ, ദൈവം അകറ്റിയെങ്കിൽ ഇപ്പോൾ ഒരുമിപ്പിച്ചില്ലേ അമ്മേ, ഇനി എന്തിനാ വിഷമിക്കുന്നതെന്നൊക്കെ നമ്മുടെ സുമിത്രയോട് ശീതള് ചോദിക്കുക കേട്ടോ. അങ്ങനെ ശീതള് പറയാണ്, ഇപ്പം എല്ലാവരും വന്നതുപോലെ തന്നെ ഒരു നാൾ പ്രതീക്ഷണ്ണം വരും എന്ന് പറയണം. അപ്പോൾ കുഞ്ഞ് പ്രതീക്ഷ ആരാന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സുമിത്ര പറയണ, അത് മോളുടെ ഇളയച്ഛനാണെന്നാണ് പറയണ, എവിടെയാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയില്ല എന്നിങ്ങനെ പറയാം കേട്ടോ. അതേസമയം തന്നെ സുമിത്ര കുഞ്ഞിനോട് ചോദിക്കുകയാണ്, അല്ല മോൻ്റെ അമ്മ എന്താ വരാതിരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായ കാര്യങ്ങളും വഴക്കും എല്ലാം കുഞ്ഞ് അല്ല അമ്മ അച്ഛമ്മയോട് പറയുകയാണ് കേട്ടോ. അതേസമയം തന്നെ ശീതള് പറയുകയാണ്, നമുക്കേ അവിടെ ചെന്നിട്ട് മോളുടെ അമ്മേനെ വിളിച്ചിട്ട് വരാം കേട്ടോ, പേടിക്കേണ്ട വിഷമിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. കൊച്ചും ഹാപ്പിയായി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സുമിത്രയ്ക്കും അതുപോലെ ശീതളിനും മനസ്സിലായിട്ടുണ്ട്, അനിരുദ്ധും അതുപോലെ തന്നെ സ്വരയുടെ അമ്മയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നും അതിനെ തുടർന്ന് ഇറങ്ങി വന്നതാണെന്നും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അടുത്ത സീനിൽ അനന്യയെ കാണിക്കാം കേട്ടോ. അനന്യയാണെങ്കിൽ ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം തന്നെ പ്രേമ വന്ന് നോക്കുമ്പോൾ ഇവളിങ്ങനെ കരഞ്ഞും വിഷമിച്ചിരുന്നാൽ ശരിയാവില്ലല്ലോ എന്നും പറഞ്ഞ് പ്രേമ ചെന്നിട്ട് അനന്യയോട് പറയാണ്, അതെ നീ കഴിഞ്ഞതൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പറയും നീ ഭൂലോക മണ്ടിയാണെന്ന്. അപ്പോഴേക്കും അനന്യ പറയാണ്, അതേ അമ്മേ എൻ്റെ പിന്നാലെ ഇങ്ങനെയൊന്നും പറയരുത്, അതെ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല, നീ നല്ല വിദ്യാഭ്യാസവും അതുപോലെ തന്നെ വിവരമൊക്കെ ഉള്ളൊരു പക്വതയുള്ള പെൺകുട്ടിയാണ്, അപ്പോൾ നീ കുറച്ചുകൂടെ സെൻസിബിളായിട്ട് വേണം കാര്യങ്ങളെയൊക്കെ കാണാനായിട്ട്, അല്ലാതെ ഇതുപോലെ ചീപ്പായിട്ട് ചിന്തിക്കുന്നു ചേരരുത് എന്നൊക്കെ പ്രേമ പറയുകയാണ് കേട്ടോ. അതെ അനിരുദ്ധിന് നിന്നോട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും നിന്നെ വിളിച്ചേനെ, ഇത്രയും നേരമായിട്ട് അവൻ വിളിച്ചിട്ടില്ലല്ലോ. പിന്നെ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്, നീ ഇതുപോലെ ചിന്തിക്കുന്നു അവനെങ്കിൽ നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എടി അവനവൻ്റെ അമ്മേനെ കിട്ടിയപ്പോൾ നിന്നെ അങ്ങ് പാടെ മറന്നുപോയി, അത്രയേ ഉള്ളൂ. അവനെ നിന്നോട് കാണിച്ചതൊന്നും തന്നെ ഒരു സ്നേഹമല്ല, അവനെ വെറുതെ അഭിനയിച്ചതാണ്. യഥാർത്ഥത്തിൽ അവന് നിന്നോട് യാതൊരു തരത്തിലുള്ള സ്നേഹമില്ല. അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കേ, ഞാൻ നിൻ്റെ അച്ഛനും കൂടിയല്ലേ അവനോട് തെറ്റ് ചെയ്തത്, പിന്നെ എന്തിനാ നിന്നോട് പക കാണിക്കുന്നത്? നിന്നെ വേണ്ട, നിന്നെ ഡിവോഴ്സ് ചെയ്യുന്നു എന്നൊക്കെ പറയാനായിട്ട് എന്താ നീയോ അവനും തമ്മിലുള്ള പ്രശ്നം? നീയോ അവനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്, നിന്നെ ഒഴിവാക്കാനായിട്ട് ഒരു കാരണം മാത്രമാണിത്. മോളെ നമ്മളെ വേണ്ടാത്തവനെ നമുക്കും വേണ്ട, അങ്ങനെയായിരിക്കണം. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിൻ്റെ ഇഷ്ടം പോലെ നിൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം നീ ചെയ്യ്, ഞാൻ പറഞ്ഞു തരാനുള്ളത് ഞാൻ പറഞ്ഞു തന്നു എന്നിങ്ങനെ പ്രേമ പറയാം കേട്ടോ. അങ്ങനെ അനന്യ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അനന്യയ്ക്കും ആകെ വിഷമമുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് സിദ്ധുവിനെയും അനിരുദ്ധിനെയുമാണ്. അപ്പോൾ തറവാട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് സിദ്ധുവിനോട് അനിരുദ്ധിനോട് സിദ്ധു സംസാരിക്കുകയാണ്. അപ്പോൾ സിദ്ധു പറയുകയാണ്, അല്ല അമ്മയും നീയും അച്ഛനും എല്ലാവരും കൂടെ നമ്മളെല്ലാവരും കൂടെ വീണ്ടും ശ്രീനിലയത്തിൽ താമസിക്കണം എന്നുള്ളൊരു ആഗ്രഹം അച്ഛനുണ്ട്, അതുകൊണ്ടാണ് അച്ഛൻ നാട്ടിലേക്ക് വന്നത് എന്നതിനെക്കുറിച്ചിട്ടൊക്കെ അനിരുദ്ധിനോട് സംസാരിക്കുകയാണ് സിദ്ധു.
അപ്പോഴേക്കും അനിരുദ്ധ ചോദിക്കുകയാണ്, അല്ലച്ചാ അതെന്തായാലും കൈവിട്ട് പോയില്ലേ, പിന്നെ നമ്മളെങ്ങനെയാണ് അവിടെ പോയി താമസിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അനിരുദ്ധ പറയുകയാണ്, കൈവിട്ട് പോയതല്ല, തട്ടിയെടുത്തതാണ് ആ പരമശിവൻ. ഇത് കേട്ടപ്പോൾ അനിരുദ്ധ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. മോനെ എന്ത് വില കൊടുത്തും നമുക്ക് ശ്രീനിലയും കൈക്കലാക്കണം എന്ന് സിദ്ധു പറയുകയാണ്. അതേസമയം തന്നെ അനിരുദ്ധ പറയുകയാണ്, അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല അച്ഛാ. അയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ കൊല്ലാൻ പോലും മടിക്കില്ല എന്നുള്ളതാണ് എനിക്കറിയാനായിട്ട് പറ്റിയത്. മാത്രമല്ല നമ്മൾ താമസിക്കുന്ന വീട്ടിൽ വരെ വന്നിട്ട് അച്ഛനെ ഉപദ്രവിച്ചവനല്ലേ അവൻ. അപ്പോൾ അതൊക്കെ വളരെ റിസ്ക്കായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറയട്ടോ. അപ്പോഴും സിദ്ധു ഒരു കുലുക്കൂല്ലാതെ ഇരിക്കുകയാണ്. മോനെ, ഞാനിതിൽ നിന്ന് ഒരിക്കലും പിന്മാറാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. സുമിത്രയ്ക്ക് ശ്രീനിലയം ഒരു ക്ഷേത്രം പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്കത് തിരിച്ചെടുത്ത് കൊടുക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അവൾക്കത് തിരിച്ചെടുത്ത് കൊടുത്തിരിക്കും എന്ന് പറയാട്ടോ സിദ്ധു. അപ്പോഴേക്കും അനിരുദ്ധ പറയാണ്, ശ്രീനിലയായിട്ട് എന്താ, അമ്മയുടെ ജീവിതം തന്നെ പോയില്ലേ. അച്ഛൻ ഈ മാറ്റം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇതുപോലെയൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് പറയാട്ടോ. അപ്പോഴേക്ക് സിദ്ധു പറയാണ്, എല്ലാം വൈകിപ്പോയടാ, ക്ഷമിക്ക് എന്ന് സിദ്ധു അനിരുദ്ധിനോട് പറയാണ് കേട്ടോ. അപ്പോഴേക്കും അനിരുദ്ധ പറയാണ്, അതൊക്കെ വിട്ടേക്കച്ച, എന്തായാലും നമുക്ക് ശ്രീനിലയം കൈക്കലാക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ബുദ്ധിയോടുകൂടി വേണം മുന്നോട്ടേക്ക് പോകാനായിട്ട്, അല്ലാതെ പെട്ടെന്നൊന്നും കഴിയില്ല. അപ്പോഴത്തേക്കും സിദ്ധു പറയാണ്, അതേ മോനെ, നമുക്ക് നിയമപരമായിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ. നിയമപരമായിട്ട് മാത്രമേ അവനെ പെടുത്താനായിട്ട് പറ്റുള്ളൂ. അനിരുദ്ധ പറയാണ്, അത് ശരി തന്നെ അച്ഛൻ പറഞ്ഞത്, നിയമപരമായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോയാൽ അവ പെടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. അനിരുദ്ധേ, നമ്മൾ കേസ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കോംപ്രമൈസുമായിട്ട് നമ്മളുടെ പിന്നാലെ വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ രീതിയിൽ വേണം അവരെ സമീപിക്കാൻ എന്ന് പറയാട്ടോ. അതേസമയം തന്നെ അനിരുദ്ധ പറയാണ്, അച്ഛൻ അച്ഛൻ്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ, എന്തിനും എതിരും ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറയാട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് അച്ഛമ്മേനെയാണ് കേട്ടോ. അപ്പോൾ ഈ അച്ഛമ്മയുടെ അടുത്തേക്ക് നമ്മുടെ സുമിത്ര വരികയാണ്. എൻ്റെ മോള് പൂജയെ നിങ്ങൾ പറഞ്ഞു വിട്ടിട്ട് അതിലിതിലിങ്ങനെ നടക്കുകയാണോ നിങ്ങളെന്ന് ചോദിക്കുകയാണ്. അതേസമയം തന്നെ അച്ഛമ്മ വളരെ പുച്ഛഭാവത്തോടുകൂടി പറയുകയാണ്, ഞാനേ ആരെയും പറഞ്ഞു വിട്ടിട്ടൊന്നുമില്ല. എൻ്റെ മോനെ പറഞ്ഞു വിടാൻ അവൾ നോക്കിയപ്പോൾ ഞാനത് വേണ്ടെന്ന് പറഞ്ഞു, അതിനെ തടുത്തു. അത്രമാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്ന് പറയാണ്. അതേസമയം തന്നെ സുമിത്ര പറയുകയാണ്, ഇനി മേലാൽ എൻ്റെ മോള് പൂജയെ നിങ്ങൾ അപമാനിക്കാൻ നിൽക്കരുതെന്ന് പറയാണ്. നിങ്ങൾ ഇനി മേലാൽ എൻ്റെയും എൻ്റെ മോളുടെയും ജീവിതത്തിൽ ഇടപെടാൻ നിൽക്കരുത് എന്ന് പറയാട്ടോ. അതേസമയം തന്നെ അച്ഛമ്മ ചോദിക്കുകയാണ്, ഞാൻ വേണ്ടി വന്നാൽ ഇടപെടും, നീ എന്തിനാണ് ഇത്രയും പൊള്ളുന്നത്? അവളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇത്രയും നിനക്ക് പൊള്ളാനും മാത്രം അവൾ നിൻ്റെ ആരാ എന്ന് ചോദിക്കുക കേട്ടോ. അതേസമയം തന്നെ സുമിത്രയ്ക്ക് ദേഷ്യം വരികയാണ്, അമ്മേ, അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞത് ഇമ്മാതിരി ചോദ്യമായിട്ട് എൻ്റെ അടുത്ത് വരരുത്, അവൾ എനിക്ക് എല്ലാമാണ്, അവൾ എൻ്റെ എല്ലാമെല്ലാമാണെന്ന് പറയട്ടോ. ആ അത് തന്നെയാണ് നിൻ്റെ കുഴപ്പം, നിർത്തേണ്ടടുത്ത് നീ ആരും നിർത്തിയില്ല, അതുകൊണ്ടാണ് അവൾ ഇതുപോലെ തലയിൽ കയറുന്ന ഇറങ്ങി ഇതുപോലെ ആവുന്നതെന്ന് പറയാണ്. അതേസമയം തന്നെ സുമിത്ര ചോദിക്കുകയാണ്, അവൾ എങ്ങനെയായിരുന്നാണ് അമ്മ പറയുന്നത് എന്ന് ചോദിക്കുക കേട്ടോ. അവളെ വളരെ നല്ല കുട്ടിയാണ്, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൾ ഒരിക്കലും തെറ്റ് ചെയ്യുമില്ല, അമ്മയ്ക്ക് അവളെ കുറ്റപ്പെടുത്താനായിട്ടുള്ള യാതൊരു യോഗ്യതയുമില്ല. എൻ്റെ സുമിത്ര, നീ ഒരു കാര്യം ചെയ്യ്, നീ അവളെ കൊണ്ട് അവളുടെ ബന്ധുക്കളുടെ വീട്ടിലാക്ക്, അപ്പോൾ പിന്നെ അവൾ എന്നെ കാണുകയോ ഇങ്ങനെ കേൾക്കുകയോ ഒന്നും ചെയ്യേണ്ട ആരുമില്ലല്ലോ എന്നറിയാണ്. അതേസമയം തന്നെ സുമിത്ര അറിയാണ്, ഇവിടെ വലിഞ്ഞു കയറി വന്നതും അഭയം സ്വീകരിച്ചതും നിങ്ങളാണ്, അവളാണ് നിങ്ങൾക്ക് അഭയം തന്നത്, അതൊന്നും നിങ്ങൾ മറന്നു പോരുതമ്മേ. അമ്മ കേട്ടോ, പൂജ എൻ്റെ മോളാണ്, അവളെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്, അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനത് ചെയ്തിരിക്കും. അമ്മ കാത് തുറന്ന് കേട്ടോളാം പറയാട്ടോ സുമിത്ര. അമ്മ, തുടർന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ കൂടുതൽ എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെട്ട് ഇവിടുന്ന് പോകേണ്ട ഒരു അവസ്ഥ അമ്മ ഉണ്ടാക്കി വെക്കരുത്. ഞങ്ങളുടേത് മാത്രമല്ല ആരുടെയും കാര്യത്തിൽ അമ്മ അനാവശ്യമായിട്ട് കയറി ഇടപെടുകയും ചെയ്യരുത്. അപ്പോൾ ദേഷ്യത്തിൽ തുള്ളിച്ചാടി നമ്മുടെ സരസ്വതിയും വേണമെങ്കിൽ അവിടെ നിന്ന് പോവുകയും ചെയ്തു. സുമിത്രയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് പൊട്ടി പൊട്ടി കരയാണ്, കാരണം മോള് പോയതിൻ്റെ വിഷമത്തിലാണ്. അടുത്ത സീനിൽ അനന്യനെയാണ് പിന്നെയും കാണിക്കുന്നത്. അനന്യയാണെങ്കിൽ അനിരുദ്ധ കുഞ്ഞിനെയും കൊണ്ടുപോയി ആ പോക്കൊക്കെ ഓർത്തിട്ട് ആകെ നെഞ്ച് പൊട്ടി കരയുകയാണ് കേട്ടോ. അതേസമയം തന്നെ പ്രേമ ഭക്ഷണമൊക്കെ ആയിട്ട് വരികയാണ്, മോക്ക് ഭക്ഷണം കൊടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അനന്യ പറയുകയാണ്, എനിക്ക് വേണ്ട എന്നല്ലേ ഞാൻ പറഞ്ഞതെന്ന് ചോദിക്കുക കേട്ടോ. അല്ല മോളെ, നീ ഇത്രയും നേരമായിട്ടൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അതെ, ചില തലവേദനകളൊക്കെ ഒഴിയുമ്പോഴേ നമ്മൾ ആഘോഷിക്കണം, അല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത്. ഇന്ന് നീ വയറ് നിറച്ച് ആഹാരം കഴിക്കണം, ഇന്ന് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തലവേദന ഒഴിഞ്ഞു പോയേക്കുന്ന ദിവസമാണ് എന്നൊക്കെ പറയാട്ടോ. അമ്മേ, ഇപ്പം ഞാൻ ആലോചിക്കുന്നത് അനിരുദ്ധനെ കുറിച്ചിട്ടല്ല, ഞാൻ എൻ്റെ കുഞ്ഞിനെ കുറിച്ചിട്ടാണെന്ന് പറയുകയാണ്. അപ്പോഴേക്കും പ്രേമ ചോദിക്കുകയാണ്, അല്ല ആ നിൻ്റെ കുഞ്ഞോ? അതെ, കണ്ണി കണ്ടവൾവാരുടെ കുഞ്ഞാണ്. അത് നിൻ്റെ കുഞ്ഞാവണേ എങ്ങനെയാണ്? അപ്പോഴത്തേക്കും അനന്യ പറയുകയാണ്, അവളെൻ്റെ കുഞ്ഞാണ്, ഇപ്പോൾ അവളെൻ്റെ സ്വന്തം കുഞ്ഞാണ്, എൻ്റെ മാത്രം കുഞ്ഞ്. ഇനി ഒരു പക്ഷേ വിവാഹമോചനം നേടിയാലും സ്വരമോളെ വളർത്തുന്നത് ഞാനായിരിക്കും, ഞാനായിരിക്കും അവളുടെ അമ്മ, അല്ലാതെ അനിരുദ്ധ ആയിരിക്കില്ല എന്ന് പറയാട്ടോ. അപ്പോഴത്തേക്കും പ്രേമ ചോദിക്കുകയാണ്, അതെങ്ങനെ സാധ്യമാവും? സ്വരമോളെ അനിരുദ്ധിൻ്റെ സഹോദരൻ്റെ കുഞ്ഞാണ്, ഒരിക്കലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാലേ അവൻ കുഞ്ഞിനെ പ്രതീക്ഷണ ഏൽപ്പിക്കുകയും ചെയ്യും, ഒരിക്കലും നിനക്ക് അവളെ കിട്ടാൻ പോകുന്നില്ല. നോക്ക് അനന്യ, എന്തായാലും അനിരുദ്ധ് നിന്നെ ഡിവോഴ്സ് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ നീ എങ്ങാനും ആ കുഞ്ഞിനെ നേടിക്കഴിഞ്ഞാൽ മറ്റൊരു വിവാഹം നിനക്ക് കഴിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോഴേക്കാരനെ പറയട്ടെ, എനിക്ക് ഇനി മറ്റൊരു വിവാഹം വേണ്ട.
ദേ അമ്മ എന്നോട് ഇമ്മാതിരി വർത്തമാനം ഇനി പറയരുത്, എനിക്ക് എൻ്റെ മോള് മാത്രം മതി, എൻ്റെ മോളുടെ കൂടെ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കും എന്ന് പറയണം. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ പ്രേമ പറയാണ്, ദേ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ, ഇത്രയും കാലം നിനക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പെടാപ്പാട് പെടുകയായിരുന്നു. ദേ ഇപ്പോഴാണെങ്കിൽ അവൻ നിൻ്റെ തലയിന്ന് ഒഴിഞ്ഞു പോയിരിക്കുകയാണ്, ഇനിയെങ്കിലും ഡിവോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് സുഖമായിട്ട് മറ്റൊരാൾ വിവാഹം കഴിച്ച് ജീവിക്കാം. ഇത് കേട്ടോടനെ തന്നെ അനന്യ പറയാണ്, ഇനി മേലാലി ഇതിനെക്കുറിച്ച് പറയരുത്, സ്വരമോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, എനിക്ക് എൻ്റെ മോളുടെ കൂടെ ജീവിച്ചാൽ മതി എന്ന് പറയാം കേട്ടോ. അടുത്ത സീനിൽ അനിരുദ്ധിനെയും സുമിത്രയാണ് കാണിക്കുന്നത്. അനിരുദ്ധ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് സുമിത്ര ചെല്ലുകയാണ്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനിരുദ്ധ് പറയാണ് യാതൊരു പ്രശ്നമില്ല എന്ന് പറയുന്നത്. അതേസമയം തന്നെ സുമിത്ര പറയാണ്, എടാ നീ സത്യം പറ, നീയും അനനയും തമ്മിൽ പ്രശ്നമില്ലേ, നീ ഡിവോഴ്സ് ചെയ്യാൻ പോകല്ല അനന്യനെ, നിങ്ങൾ എന്തിനാ മോനെ വഴക്കടിച്ച് ഇങ്ങനെ ജീവിക്കുന്നത്, എന്തിനാ മക്കളെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചിരിക്കുന്നത് കേട്ടോ.